السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്ത്, അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകി അനുഗ്രഹീതമായ ഒരു സദസ്സിൽ പങ്കെടുത്തു വരാനാണ് നാം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അടിമകളാണ് നാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടവരുമാണ് നാം. അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ശ്വസിക്കാനുള്ള ഓക്സിജനും അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ബോധം ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തോടുകൂടി ജീവിക്കുകയുമാണ് നമ്മുടെ കർത്തവ്യം. ഞാൻ നീണ്ട ഒരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പരിപാടികളിൽ സാധാരണയായി പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. ഈ പ്രാവശ്യവും ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വിളിച്ചപ്പോൾ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഈ സ്ഥാപനത്തിൻ്റെയും പരിപാടിയുടെയും ബറക്കത്ത് ലഭിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചയച്ചതല്ല. നമ്മെ അള്ളാഹു തആല സൃഷ്ടിച്ചയച്ചത്
അള്ളാഹുവിനെ അനുസരിച്ചും അള്ളാഹുവിനെ അംഗീകരിച്ചും അള്ളാഹുവിൽ അർപ്പിച്ചും ഈ ലോകത്ത് നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ഈ നല്ല ജീവിതം നയിക്കുന്നവർക്കാണ് മുത്തഖീങ്ങളെന്ന് പറയുന്നത്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരാമർശം ഉഹിദ്ദത്ത് സ്വർഗം തയ്യാർ. പക്ഷെ ആർക്കാണ് സ്വർഗം തയ്യാർ? ആർക്കാണ് സ്വർഗം തയ്യാർ? ഇന്ന ഭാഷക്കാരനെന്നോ ദേശക്കാരനെന്നോ ഇന്ന കുടുംബക്കാരനെന്നോ ഇന്ന നാട്ടുകാരനെന്നോ ഇന്ന സംഘടനക്കാരനെന്നോ ഇന്ന സ്ഥാപനക്കാരനെന്നോ അങ്ങനെയൊന്നുമല്ല അള്ളാഹുവിൻ്റെ പരാമർശം. ഉഹിദ്ദത്ത് സ്വർഗം തയ്യാർ. ആർക്ക്? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ. നമ്മൾ ഏത് സദസ്സിൽ പങ്കെടുക്കുന്നവരായാൽ വഖുൽ, ഓ നബിയേ, തങ്ങൾ ഉറക്കെ പറയുക, തങ്ങൾ പ്രഖ്യാപിക്കുക, ആമന്തു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥം, ആ ഗ്രന്ഥം കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഓമിർത്തു ലിഅദില ബൈനകും, നിങ്ങൾക്കിടയിൽ നേർക്ക് നേരെ നീതി ചെയ്ത് പ്രവർത്തിക്കാൻ എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും, നിങ്ങളുടെയും എന്റെയും നാഥൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തി നമ്മെ സംവിധാനിച്ച് വേണ്ടതൊക്കെ ചെയ്തു തരുന്നവൻ അവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു നമ്മുടെ അധിപനാണ്, നമ്മുടെ നാഥനാണ്, നിങ്ങളുടെയും നമ്മുടെയും നാഥൻ അവനാണ്. വലക്കും എന്റെ പ്രവർത്തനം എനിക്ക്, ഞങ്ങളെ പ്രവർത്തനം ഞങ്ങൾക്ക്. വലക്കും നിങ്ങളേത് പക്ഷത്ത് ഏത് എതിരാളികൾ ഉണ്ടെങ്കിലും നിങ്ങളെ പ്രവർത്തനം നിങ്ങൾക്ക്, നമ്മളെ പ്രവർത്തനം ഞമ്മൾക്ക്. നമ്മൾക്കിടയിൽ തർക്കം കൂടി പ്രശ്നമുണ്ടാക്കേണ്ടതില്ല, ഉണ്ടാക്കുന്നുമില്ല. അല്ലാഹു യജ്മഉ ബൈനനാ വൈലൈഹിൽ മസീർ. ഞാൻ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ശരിയായ സത്യമായ ദൗത്യം, ശരിയായ മാർഗം, ആ ശരിയായ മാർഗം കഴിഞ്ഞ അമ്പിയാക്കളെ മാർഗമാണ്, സജ്ജനങ്ങളെ മാർഗമാണ്, സ്വാലിഹീങ്ങളെ മാർഗമാണ്, സിദ്ദീഖീങ്ങളെ മാർഗമാണ്, സുഹദാക്കളെ മാർഗമാണ്, അല്ലാഹുവിൽ മനസ്സ് തിരിച്ച മഹാന്മാരെ മാർഗമാണ്. ആ മാർഗത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അതിന് തയ്യാറാകാതെ നിങ്ങൾ വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് പ്രവർത്തിക്കുന്നുവെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളെല്ലാവരും യജമാനനായ റബ്ബിനടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാണ്. അല്ലാഹു യജ്മഉ ബൈനനാ, നമുക്കിടയിൽ അല്ലാഹു തആല സംഗമിപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. വൈലൈഹിൽ മസീർ, ആ അല്ലാഹുവിനേക്കാണ് നമ്മുടെ മടക്കം. എല്ലാവരും റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അതാ മുൻകഴിഞ്ഞു പോയ മഹാന്മാര് നടന്നു വന്ന വഴി, സ്വാലിഹീങ്ങളെ വഴി, ആ സ്വാലിഹീങ്ങളെ വഴി പിന്തുടർന്ന് നേർക്ക് നേരെ അവിടുന്ന് ജീവിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുകയും എതിരാളികളോട് അറുത്ത് മുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കോടതിയിൽ വെച്ച് കാണാമെന്ന് അവിടുന്ന് താക്കീത് ചെയ്യുകയും ചെയ്യണമെന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ഓ സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകിയവരാണ് നാം. ഈ കോരിച്ചെരിയുന്ന മഴയത്തും അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് പറയുന്ന സദസ്സിൽ, ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഒരു കാര്യലാഭവും ഉദ്ദേശിക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഉസ്താദ് മഹരെ വാക്കുകൾ കേൾക്കാൻ ആലിമീങ്ങളുടെ സയ്യിദന്മാര്,
ദുആ ലഭിക്കാൻ നല്ലവരായി ഒരുമിച്ച് കൂടിയ നമ്മൾ, നമ്മുടെ മനസ്സിൽ വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ലെന്നുറപ്പല്ലേ? അർഹമുർ റാഹിമീനായ റബ്ബ് സദുദ്ദേശത്തോടുകൂടെ പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. റമദാൻ ഒരു വല്ലാത്ത മഹത്വമുള്ള മാസമാണ്. ആരുടെ മനസ്സും അള്ളാഹുവിലേക്ക് തിരിയുന്ന മാസമാണ്. പടച്ച റബ്ബ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന മാസമാണ്. നരകത്തിന്റെ വാതിലുകൾ അടച്ച മാസമാണ്. റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്ന മാസമാണ്. ജനങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ തന്നെ വെച്ച മാസമാണ്. ആ മഹത്തായ മാസം കഴിഞ്ഞു. ആറു ദിവസം കഴിയുന്ന പലരും നോമ്പതിന്റെ ശേഷം എടുത്തു പൂർത്തീകരിച്ച ഒരു നല്ല സമയമാണിത്. ഇനി നമ്മൾ വേണ്ടതെന്താണ്? ഇനി അങ്ങോട്ടുള്ള കാലം അതെത്രയാണെന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ പാവപ്പെട്ട ഞാനിങ്ങനെ ചിന്തിക്കുമ്പോ ഞാൻ കാണുന്നു ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാത്തത് ആർക്കു വേണ്ടിയാണ്? ലോകം മുഴുക്കെ പടക്കപ്പെട്ടത് ആരെ ബഹുമാനിച്ചിട്ടാണ്? ആർക്കു വേണ്ടിയാണ്? അതിന്റെ മറുപടി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതേ ദുന്യാവ് തന്നെ ഉണ്ടായത് ഒരേ ഒരു മഹാൻ ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. ആ വ്യക്തി ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മൽജഉൽ ഫുഖറായി വൽ മസാകീൻ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ ലോകത്തിന്റെ മുഴുവനും കാരണക്കാരായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം മുഴുക്കേ അവിടത്തേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അവിടുന്ന് ഈ ലോകത്ത് ജീവിച്ചത് 63 വയസ്സാണ്. ആ 63 വയസ്സിൽ നമുക്കറിയാം കുട്ടിക്കാലം ബാപ്പയും ഉമ്മയുമൊക്കെ മരണപ്പെട്ടു പോയ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. ശേഷം പിതൃ സഹോദരന്റെയും ഉപ്പാപ്പയുടെയും സംരക്ഷണത്തിലാണ്. അപ്പോഴൊന്നും വഴിതെറ്റിപ്പോകാതെ ഒരു കളവ് പോലും പറഞ്ഞു പോകാതെ ഒരു വഞ്ചന പോലും ചെയ്തു പോകാതെ ഒരു വാക്ക് പോലും ലംഘിച്ചു പോകാതെ ഒരു കുടുംബവുമായും പിണങ്ങിപ്പോകാതെ ഒരയൽവാസിക്കും ശല്യം ചെയ്യാതെ ഒരു പ്രായമുള്ളവരെയും അവഗണിക്കാതെ ഒരു കുട്ടിയെയും അവഗണിക്കാതെ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചുപറ്റി ഏത് തമ്മാടികളുടെയും ഏത് നല്ലവരുടെയും ഏത് ചിന്തയുള്ളവരുടെയും ചിന്തയില്ലാത്തവരുടെയും എല്ലാവരുടെയും വാചകങ്ങളിൽ അവരുടെ മനസ്സുകളിൽ അവരുടെ നാവുകളിൽ നല്ലത് മാത്രം പുകഴ്ത്തി പറയപ്പെടുന്ന അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ഓർഡർ ലഭിച്ചപ്പോൾ ആ പ്രവർത്തനവുമായി അവിടുന്ന് മുന്നിട്ടിറങ്ങിയപ്പോൾ നേരത്തെ അനുകൂലിച്ച പലരും കഠിന ശത്രുക്കളാണ്, വലിയ കഠിനമായ എതിർപ്പുകളാണ്. അതേ ശരീരത്തിലേക്ക് ഉരുളൻ കല്ലുകൾ വന്ന് വീഴുകയാണ്, പല പല പ്രയാസങ്ങളും നേരിടുകയാണ്. അതെല്ലാം സഹിച്ചുകൊണ്ട് പതറാതെ ധൈര്യം നഷ്ടപ്പെടാതെ
എല്ലാം എന്റെ റബ്ബിൽ നിന്നാണ്. ആ റബ്ബിന് അധികാരമില്ലാഞ്ഞിട്ടല്ല എനിക്ക് ത്യാഗത്തിനൊക്കെ പ്രതിഫലം തരുന്നവൻ അള്ളാഹുവാണ്. അതൊക്കെ എനിക്ക് സ്ഥാനം ലഭിക്കാനാണ്. എന്റെ പിൻഗാമികളായ അനുയായികൾക്ക് എന്നിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് ഈ പ്രസ്ഥാനം ഇവിടെ അന്ത്യനാൾ വരെ നിലനിർത്താനാണ്, നിലനിൽക്കാനാണ്. അതിലൂടെ സജ്ജനങ്ങളായ, സച്ചരിതരായ, മുത്തഖികളായ അടിമകളി യജമാനനായ റബ്ബിന് വളർന്നു വരാനാണ്. ആദലക്ക് ചിന്തിച്ച് അത്തരത്തിലുള്ള എല്ലാ എതിർപ്പുകളെയും നേരിട്ട് അവസാനം അവിടുത്തേക്ക് വിജയങ്ങളും സന്തോഷങ്ങളുമൊക്കെ ഓരോന്നോരോന്നായി വന്നുകൊണ്ട് അവിടുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം 63 വയസ്സായപ്പോ അവിടുന്ന് വഫാത്തായിപ്പോയി. ഇത് വെച്ചുകൊണ്ട് ഈ സാധുവായ ഞാനൊന്ന് ചിന്തിച്ചാൽ ഈ ഭൂമിലോകത്ത് എനിക്ക് ജീവിക്കാനുള്ളത് അഥവാ അവിടുന്ന് ജീവിച്ച അത്രയും കാലം എനിക്ക് റബ്ബ് ജീവിക്കാൻ ചാൻസ് തന്നാൽ എനിക്ക് ജീവിക്കാനുള്ളത് 4-5 വർഷമാണ്. അവിടുത്തേക്ക് റബ്ബ് കൊടുത്ത സമയം എനിക്ക് റബ്ബ് ചാൻസ് തന്നാൽ എനിക്ക് ജീവിക്കാനുള്ളത് 4-5 വർഷമാണ്. ഇനി എന്റെ ബാപ്പക്കും ഉമ്മക്കുമൊക്കെ റബ്ബ് കൊടുത്ത അത്രയും ചാൻസ് ജീവിതത്തിന് എനിക്ക് നൽകുന്നുവെങ്കിൽ എനിക്കിനി ജീവിക്കാനുള്ളത് 10-15 വർഷമാണ്. അതേസമയത്തോ ചെറുപ്പക്കാരെ, ഓ കുട്ടികളെ, എത്രയെത്ര ചെറുപ്പക്കാർ, എന്നെക്കാൾ പ്രായം കുറഞ്ഞവർ ഈ വർഷത്തിൽ തന്നെ, ഈ റമദാനായതിനു ശേഷം തന്നെ എത്രയെത്ര ചെറുപ്പക്കാർ മരണപ്പെട്ടു പോയവരുണ്ട്. അതിൽ യുവാക്കളായ പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. അതേ പലപ്പോഴും ബാപ്പയെയും വെച്ച് മക്കൾ യാത്ര ചെയ്തിട്ടുണ്ട്, മക്കളുടെ മക്കൾ മരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. സമയം അറിയില്ല. ഈ പറയുന്ന ഞാനും പോകണം യാത്ര, നിങ്ങളും പോകണം യാത്ര, സമയമറിയില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കൊരുങ്ങി ജീവിക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത്, യാത്ര മുന്നിലുണ്ടെന്ന നിലക്ക് അതിനൊരുങ്ങാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത്, അവർക്ക് ടെൻഷനില്ല, അവർക്ക് ഭയമില്ല, അവർക്ക് പ്രശ്നമില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫംസഖാമൂ, എന്റേതെല്ലാം ഞാൻ തന്നെയും എന്റേതെല്ലാം എന്റെ റബ്ബിൻ്റെതാണ്. എന്നെ സൃഷ്ടിച്ചവനവനാണ്, തന്നുകൊണ്ടിരിക്കുന്നവൻ അവനാണ്, ഇതുവരെ തന്നവനും അവനാണ്, ഇനി തരേണ്ടവനും അവനാണ്, എല്ലാവർക്കും കൊടുക്കുന്നവൻ അവനാണ്. അവൻ തന്നതിൽ എനിക്ക് സംതൃപ്തിയാണ്. അവൻ എനിക്ക് എത്രയാ തന്നത്, എന്തെല്ലാമാ തന്നത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്റെ കണ്ണിന്റെ കാഴ്ചയും എന്റെ കാതിന്റെ കേൾവിയും എന്റെ മനസ്സിന്റെ ചിന്തയും എന്റെ നാവിന്റെ സംസാരവും എന്റെ കയ്യിന്റെ ശേഷിയും എന്റെ കാലിന്റെ കഴിവും എന്റെ ചിന്താശക്തിയും എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കിഡ്നിയുടെ പ്രവർത്തനങ്ങളും ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളും കരളിന്റെ പ്രവർത്തനങ്ങളും നാഡിഞരമ്പിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെ ഓരോന്നും പറഞ്ഞാൽ ആ റബ്ബിന്റെ നിയന്ത്രണത്തിൽ എത്രയെത്ര സൗകര്യങ്ങളാണ്, എത്രയെത്ര സുഖങ്ങളാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ റബ്ബെനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്, അവനെ ഞാൻ മറക്കൂല. ഹാലൂ റബ്ബുനല്ലാ, ഞങ്ങളെ റബ്ബ് അല്ലാഹുവാണെന്ന് മനസ്സിലുറപ്പിച്ച് അത് പ്രഖ്യാപിച്ച ജനങ്ങളുണ്ടല്ലോ, പ്രഖ്യാപിച്ചതനുസരിച്ച് സമസ്തഫാമോ, അവർ നേർക്ക് നേരെ ജീവിക്കുകയാണ്.
അവരുടെ ജീവിതത്തിൽ ഒരു നിസ്കാരം കഥായി പോകുന്നില്ല, അവരൊരു സക്കാത്ത് കൊടുക്കേണ്ടത് ബാക്കി വരുന്നില്ല, കഴിവുണ്ടെങ്കിൽ അവർ ഹജ്ജിൽ നിന്ന് മടിച്ചു നിൽക്കുന്നില്ല, കഴിവുണ്ടെങ്കിൽ അവർ നോമ്പെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നില്ല, അവരതാ മറ്റൊരുത്തന്റെ ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറഞ്ഞ് ദിക്റിനും ഖുർആനോത്തിനും നല്ലത് പറയാനുമുള്ള നാവ് ദുഷിപ്പിക്കുന്നില്ല. അവരുടെ മനസ്സിൽ ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ഞാനൊരു വലിയവനാണെന്ന് തോന്നലില്ല, ഞാനൊരു വലിയവനാണെന്ന് മറ്റൊരാളിന് ചിന്തിക്കണമെന്നൊരു തോന്നലും അവരുടെ മനസ്സിലില്ല. അവർക്ക് ഞാനെപ്പോഴും താഴ്ന്നവനാണ്, ചെറിയവനാണ്, പാപപ്പെട്ടവനാണ്, ആ ചിന്തയിലാണ് അവരുടെ മനസ്സ് പോകുന്നത്. തഖ്‌വ ഇവിടെയാണല്ലോ, ഖൽബ് ശുദ്ധമാണല്ലോ, ആ ഖൽബ് വെച്ചുകൊണ്ട് സുമ്മസ്തഖാമോ, ബാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ അതിനപ്പുറം ഈ മകൻ നീങ്ങുന്നില്ല, സ്വന്തം മക്കളോട് അനീതി കാണിക്കുന്നില്ല, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്നില്ല, ഭർത്താവിനോട് അനീതി കാണിക്കുന്നില്ല, ഭർത്താവിനെ വഞ്ചിക്കുന്നില്ല, അതേ ആഡംബരങ്ങൾ എല്ലാം വാരിക്കൂട്ടി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം സർവ ആഡംബരങ്ങളും നിലനിൽക്കുന്ന സ്വർഗത്തിലെത്തണം എന്ന ചിന്തയിലാണ്. ഫാഷനിലല്ല, പരിഷ്കാരത്തിലല്ല, അനാവശ്യ വിഷയങ്ങളിലേക്കൊന്നും ചിന്ത കടത്തുന്നില്ല. എനിക്കൊരു ജുസ് ഖുർആൻ എങ്ങനെ കൂടുതൽ ഓതാൻ കഴിയും, ഒരു സുബ്ഹാനല്ല കൂടുതൽ എങ്ങനെ ചൊല്ലാൻ കഴിയും, പത്ത് സലാത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും, എനിക്ക് അതാ സുന്നത്ത് നിസ്കാരം അത് ഖുശൂഓടുകൂടെ എങ്ങനെ നിസ്കരിക്കാൻ കഴിയും, ഫർളിന്റെ ജമാഅത്തിന് ഇടപെട്ട് ഇങ്ങനെ അഭിപ്രായങ്ങളും അങ്ങോട്ടിങ്ങോട്ടും കൈമാറാൻ തുടങ്ങിയപ്പോ ലോകത്തുള്ള പ്രശ്നമൊക്കെ തീർന്നോ? സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളെ പ്രശ്നം ചിന്തിക്കുക, നമ്മളെ വിഷയം ചിന്തിക്കുക. നമ്മളിന്ന് രാവിലെ സുബീ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ആ നിസ്കാരത്തിൽ ദുനിയാവിന്റെ ചിന്തകളിൽ എന്തെല്ലാം കടന്നുവന്നു. ഇന്ന് മഗ്‌രിബും ഇശാവും ഒക്കെ ചിലർ ഇശാവും ചിലർ മഗ്‌രിബും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്, ചിലർ ഇശാവ്, ബാക്കിയുള്ളവരും ഉണ്ടാവും. പക്ഷെ നിസ്കരിച്ച നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹുവിലേക്ക് മാത്രം കൽബ് തിരിച്ച് ഒരു പൂർണ്ണമായ നിസ്കാരം നിർവഹിക്കാൻ ഈ സാധുവായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രശ്നം അവിടെയാ. പ്രശ്നം നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ പ്രശ്നമാണ്, സ്വന്തം ആത്മാവിന്റെ പ്രശ്നമാണ്. സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് വേറൊരു ചിന്തയുമില്ലാതെ നമുക്കോരോ വിഷയത്തിലും ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഞാൻ സഞ്ചാന് നന്നായിട്ട് പഠിച്ച് എങ്ങനെയാണ് വാചകങ്ങളൊക്കെ ക്രോഡീകരിച്ച് ക്രമീകരിച്ച് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുക എന്ന് ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഖത്തറിലൊന്ന് മുത്തഅല്ലിമീങ്ങൾ, തഖ്‌വീന സാനൊന്ന് മുത്തഅല്ലിമീങ്ങൾ, അൽഫ് ഒന്ന് മുത്തഅല്ലിമീങ്ങൾ, ഞാൻ നഹ്‌വിന്റെ നിയമങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയോ? അതാ പ്രശ്നം. പ്രശ്നം അവിടെ ഇപ്പൊ എന്താണ്? ഇറാഖിൽ എന്താ പ്രശ്നം? അഫ്ഗാനിസ്ഥാനിൽ എന്താ പ്രശ്നം? ഈജിപ്തിൽ എന്താ പ്രശ്നം? യമനിൽ എന്താ പ്രശ്നം? ആരാണ് ഈ ചെറിയ മുത്തഅല്ലിമീങ്ങളടക്കം അതിൽ ഇടപെട്ട് സംസാരിക്കുന്നത്? എല്ലാ വിഷയത്തിലും ഇടപെടുക. അതിനു പകരം അവനവന്റെ ഡ്യൂട്ടിയും അവനവന്റെ പഠനവും അവനവന്റെ കർമ്മവും അവനവന്റെ ആഹ്റവും ചിന്തിക്കുക. മറ്റൊക്കെ ചിന്തിക്കേണ്ടവരും ഇടപെടേണ്ടവരും വലിയ വലിയ ആൾക്കാർ, രാഷ്ട്രത്തലവന്മാര്, വലിയ വലിയ നേതാക്കളൊക്കെ ഉണ്ടാവുക, അത് അവരിടപെട്ടെ. നമ്മളെല്ലാ വിഷയത്തിലും ഇടപെടണം, ഓരോരുത്തരും ഓരോ വിഷയത്തിൽ ഇടപെടുക, ആവശ്യമില്ലാത്ത വിഷയത്തിലൊന്നും ഇടപെടാതിരിക്കുക. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഇൽമിൽ തന്നെ സമയം ചെലവഴിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ അല്ലമല്ലാഹു മാലം യഅലം, അറിയാത്തത് പലതും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കും, അറിയിച്ചു കൊടുക്കും. നന്നായി പഠിക്കുക. ചില കുട്ടികൾക്ക് ഒറ്റ ക്ലാസ് പങ്കെടുത്താൽ തന്നെ എല്ലാം മനസ്സിലാകുന്ന ചില കുട്ടികളുണ്ടാവും, ചിലർക്കത് മതിയാവില്ല, ചിലർക്ക് ചിലപ്പോ അഞ്ചോ പത്തോ പ്രാവശ്യം ഓതി ആവർത്തിച്ച് പഠിക്കേണ്ടി വരും, എല്ലാവരും ഒരുപോലെ ആവില്ല. അപ്പൊ എന്ത് വേണം? നമ്മൾ അങ്ങനെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാൻ നോക്കും, കൂടുതൽ കൂടുതൽ ഗ്രഹിക്കാൻ നോക്കും. വേഗം മനസ്സിലാകുന്ന ആളുകൾ മനസ്സിലായി എന്ന് വിചാരിച്ചിരിക്കാതെ പിന്നെയും അതിന്റെ വ്യാഖ്യാനങ്ങളും ശർഹുകളും മറ്റൊക്കെ നോക്കിയിട്ട് കൂടുതൽ കൂടുതൽ ഗ്രഹിക്കാൻ നോക്കുക. അങ്ങനെ നല്ല കേൾപ്പുറ്റ പണ്ഡിതന്മാർ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഉയർന്നു വരണം, വളർന്നു വരണം. അത് തഖ്‌വയുള്ളവരായിരിക്കണം, നേർക്കുനേരെ ജീവിക്കുന്നവരായിരിക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം
വലഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖമില്ല. ഹാരിഫീങ്ങളും സാലിഹീങ്ങളുമൊക്കെ അവരുടെ സ്വന്തം കാര്യം ചിന്തിച്ചിട്ടാണ് കരഞ്ഞത്. നമ്മൾ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തയില്ല, മറ്റുള്ളവരെ കാര്യങ്ങളാണ് നമ്മുടെ ആലോചനയിൽ വരുന്നത്. അത് മാറി സ്വന്തം ശരീരത്തിന്റെ വിജയത്തെക്കുറിച്ച് ചിന്തിച്ച് ചുരുങ്ങിയ കാലം ജീവിക്കുമ്പോ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് മരിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ മുങ്കദിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, എനിക്ക് സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലൊന്നും കൊടുക്കാനില്ല. ആയിഷ ബീവി പറഞ്ഞു, 10,000 ദിർഹം അല്ലെങ്കിൽ 10,000 ദീനാറ് 10,000 എന്റെ കയ്യിൽ വന്നാൽ 10,000 ഞാൻ തരുമായിരുന്നു മുങ്കദിറെ, പക്ഷെ ഇപ്പൊ കയ്യിലൊന്നുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ ഔദാര്യമുള്ള സ്ത്രീയാണ്, വല്ലാതെ കയ്യേച്ച് കൊടുക്കുന്ന സ്ത്രീയാണ്. കൊടുതി കണ്ട് മറ്റുള്ളവരെ ഞെട്ടിപ്പോകുന്ന ഔദാര്യ മനസ്ഥിതിയുള്ള സ്ത്രീയാണ് ബീവി ആയിഷ. മുങ്കദിർ റളിയല്ലാഹു അൻഹു പിരിഞ്ഞുപോയി. കുറഞ്ഞ സമയം കൊണ്ട് ഒരാളതാ 10,000 നാണയം കൊണ്ടുവന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഹദിയ കൊടുക്കുന്നു. ആയിഷ ബീവി പറഞ്ഞത് മറന്നിട്ടില്ല. ഉടനെ തന്നെ മുങ്കദിർ റളിയല്ലാഹു അൻഹുവിനെ ആളയച്ച് വിളിപ്പിക്കുന്നു. 10,000 മുങ്കദിർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നു. ഒരു നയാകാശും ബാക്കി വെച്ചിട്ടില്ല. ആ കിട്ടിയ സംഖ്യയിൽ നിന്നൊരായിരം ദിർഹം അല്ലെങ്കിൽ 1,000 ദീനാറ് ഒന്നുകിൽ സ്വർണ്ണ നാണയമാണ് അല്ലെങ്കിൽ വെള്ളി നാണയമാണ് എടുത്തുകൊണ്ടുപോയി. ഒരടിമ സ്ത്രീയെ വാങ്ങുന്നു മുങ്കദിർ റളിയല്ലാഹു അൻഹു. ആ അടിമ സ്ത്രീയിൽ 3 കുട്ടികൾ ജനിക്കുന്നു. അതിൽ ഒരു കുട്ടിയാണ് സഹീഹുൽ ബുഖാരി പോലുള്ള ഗ്രന്ഥങ്ങളിൽ പേര് കാണുന്ന മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ആ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ തങ്ങൾ അവസ്ഥ എന്താണെന്നറിയോ? മഹാനവരുടെ കയ്യിൽ ഒരാളൊരു സംഖ്യ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നു. സൂക്ഷിക്കാൻ തരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഞാനതെടുത്ത് ഉപയോഗിക്കും. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതാ ഞാനങ്ങോട്ട് തിരിച്ചു തരും. ആ നിലക്ക് സംഖ്യ സ്വീകരിക്കുന്നു, എടുത്തുപയോഗിക്കുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം തിരിച്ചു വരുന്നു. അദ്ദേഹം ഹജ്ജ് യാത്രയോ മറ്റോ കഴിഞ്ഞ് തിരിച്ചു വന്ന് സംഖ്യ ചോദിക്കുന്നു. കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു അതാ അന്നത്തെ ദിവസം അതേ അവധി ചോദിക്കുന്നു. പിറ്റേ ദിവസമോ പിറ്റേ ആഴ്ചയോ അവധി ചോദിക്കുന്നു. രാത്രി സമയത്തെ നേറ്റ് റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ അദ്യന്നി ഹഖഹു, എന്റെ കയ്യിൽ അദ്ദേഹം ഏൽപ്പിച്ചത് തിരിച്ചു കൊടുക്കാനില്ല. എനിക്ക് എന്റെ റബ്ബായ നിന്നോടാ പറയാനുള്ളത്, നിന്റെ ഖജനാവിനൊരു കുറവും ഇല്ലല്ലോ. അല്ലാഹുമ്മ അദ്യന്നി ഹഖഹു, അദ്ദേഹത്തിന്റെ അവകാശം നീ അങ്ങ് കൊടുത്തു വിട്ടണേ. പറഞ്ഞു തീരുമ്പോൾ ജനവാതിലിന്റെ അല്ലെങ്കിൽ വാതിലിന്റെ പുറത്തു നിന്നൊരാൾ കൈനീട്ടുന്നു, ഒരു സംഖ്യ ഏൽപ്പിക്കുന്നു. കൊടുക്കാനുള്ള സംഖ്യ കൃത്യമാണ്. അദ്ദേഹം അതും കൊടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമാണ്, ജീവിതം അല്ലാഹുവിനെ സമർപ്പിച്ചതാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, ദുഃഖമില്ല. മതിയായവനല്ലേ അല്ലാഹുവിൽ ഖൽബ് തിരിയണം എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അബൂ മൈസർ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു. ശമ്പളം വാങ്ങിപ്പോകുമ്പോ ആരെ കണ്ടാലും കാണുന്നവർക്കൊക്കെ ഹേ കൊടുത്തുകൊണ്ടിരിക്കുന്നു.
വീട്ടിലെത്തി എണ്ണി നോക്കിയാൽ ഒരു നയാകാശം കുറവുണ്ടാവില്ല. അപ്പൊ മഹാനവറുകളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, കുറയൂല എന്നുറപ്പുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പടച്ചവനായിട്ട് അങ്ങനെ കരാറൊന്നുമില്ല, ഞാനങ്ങനെ പടച്ചവനായി കരാറാക്കിയിട്ടൊന്നും കൊടുത്തതല്ല. സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്, ദുനിയാവും അവന്റെ കൈവശത്തിലാണ്, അത് ആഖിറത്തിന്റെ അധികാരത്തിലാണ്. ആ റബ്ബിലേക്ക് ഖൽബ് തിരിഞ്ഞവർ എങ്കിലും പക്ഷേ ഇത്തരത്തിലൊക്കെ ജീവിച്ചിട്ടും അവർക്ക് ഞാനൊരു വലിയവനെന്ന ചിന്തയില്ല കേട്ടോ. രാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കുറ്റ്യാടി ദേവാ കോളേജിലെ മുത്തഅല്ലിമീങ്ങളോട് സുബ്ഹിന് ശേഷം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മുത്തഅല്ലിമീങ്ങള് തഹജ്ജുദ് നിസ്കരിക്കല് നമ്മൾ നിസ്കരിച്ചില്ലേ, പിന്നെ ആരാ നിസ്കരിക്കുക? തഹജ്ജുദ് നിസ്കാരം എന്നൊരു നിസ്കാരമില്ലേ? അത് മുത്തഅല്ലിമീങ്ങളായ നമ്മൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആരാ നിസ്കരിക്കുക? ഞാനത് പറഞ്ഞപ്പോൾ എനിക്കൊരു പണ്ഡിതനെ ഓർമ്മ വന്നു, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഒക്കെ ശരീക്കായ ഒരു മാനമുസ്ലിയാരുണ്ടായിരുന്നു, പാലക്കാട് ജില്ലയിലാണെന്നാണ് എന്റെ ഓർമ്മ. പുറത്തിയിലൊക്കെ അദ്ദേഹം ദർസ് നടത്തിയിരുന്നു, നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങളെ വെച്ച് നടത്തുന്ന ദർസ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ദർസിലുള്ള മുഴുവൻ മുത്തഅല്ലിമീങ്ങളും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്, തഹജ്ജുദ് നിസ്കരിക്കാത്തവൻ എന്റെ മുത്തഅല്ലിമീങ്ങൾ പറ്റൂല. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വന്നത് ഇബാദത്തിലും തഖ്വയിലും ത്വാഅത്തിലുമായി ജീവിക്കാൻ മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, അവിടെയാണല്ലോ പ്രകാശം. മഹാനായ മുഹമ്മദ് മുൽമുങ്കദിർ റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയത്തൊന്ന് ശ്രദ്ധയിൽപ്പെടുകയാണ്, വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ. പൊട്ടി പൊട്ടിയങ്ങ് കരയുകയാണ്, ഈ ആയത്തിന്റെ ആന്തരികമായ വശം ചിന്തിച്ച് കരയുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ടൊന്നും കരച്ചില് നിൽക്കുന്നില്ല, വല്ലാത്ത കരച്ചില് കണ്ടപ്പോ ഭാര്യ വന്ന് സമാധാനിപ്പിച്ചു, മക്കൾ വന്ന് സമാധാനിപ്പിച്ചു, കരച്ചില് നിൽക്കുന്നില്ല. വളരെ വിഷമിച്ചുപോയി ഈ കുടുംബം. സ്നേഹിതനാണ് അബു ഹാസിം റളിയല്ലാഹു അൻഹു. അബു ഹാസിം തങ്ങളുടെ സമീപത്താളെ പറഞ്ഞേച്ചു, മഹാനവരുകൾ വന്ന് തട്ടി വിളിച്ചു, ഹല്ല സുഹൃത്തെ, ഇതെന്തൊരു കരച്ചില, കുടുംബത്തിനൊരു സമാധാനമില്ലാത്ത കരച്ചിൽ, എന്തൊരു കരച്ചിലാണ്ടിത്? അപ്പോഴങ്ങോതിക്കൊടുത്തു, ഓ ബുഹാസിമെ, ഖുർആനിലൊരായത്ത് കണ്ടു ഞാൻ, വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ. അള്ളാഹു പറയുന്നു, പടച്ചവന്റെ കോടതിയിലെത്തിയപ്പോ അവർക്ക് റിസൾട്ട് വന്നിരിക്കുന്നു, അവർക്ക് വെളിവായിരിക്കുന്നു, മാലം യകൂനു യഹ്തസിബൂൻ, അവർ വിചാരിച്ചതുപോലെയല്ല. അവർ വിചാരിച്ചത് മരിച്ചങ്ങ് ചെന്നാൽ സന്തോഷമാണെന്നായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കവിടെ പ്രശ്നമില്ലെന്നായിരുന്നു. അതിന് പകരം അവിടെ ചെന്ന് നോക്കുമ്പോ വിചാരിച്ച റിസൾട്ടല്ല, വിചാരിച്ചതുപോലെയുള്ള റിസൾട്ടല്ലാത്തതിനാൽ അവിടെ അവരുടെ വിഷമം ഇത്രയാണ്. പരിഹാരമില്ലല്ലോ, പരിഹാരമില്ലാത്ത ലോകമാണല്ലോ. വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ, അവർ വിചാരിച്ചതല്ലാത്തത് അവർക്ക് ആഖിറത്തിൽ വെളിവായിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഈ പാവപ്പെട്ട ഞാൻ വിചാരിച്ചതുപോലെ ആഖിറത്തിൽ അനുകൂലമായ ഒരു ചുറ്റുപാടും റിസൾട്ടും എനിക്ക് കിട്ടിയില്ലെങ്കിലോ. മുഹബ്ബത് ഇബ്നുൽ മുഖദിർ റളിയല്ലാഹു അൻഹു ഇതങ്ങോതിക്കൊടുത്തപ്പോ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആയത്തിൽ മഹാനവുകളുടെ മനസ്സിലും വാഴ്ന്നങ്ങ് തറിച്ചു. ബഹുമാനപ്പെട്ടവരും പൊട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, വഅദ് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടണമെന്നുണ്ടോ? ഇൽമു ദർസ് നടത്തിയതുകൊണ്ട് രക്ഷപ്പെടണമെന്നുണ്ടോ? മുത്തഅല്ലിമായതുകൊണ്ട് രക്ഷപ്പെടണമെന്നുണ്ടോ? ദീനീ പ്രവർത്തനം നടത്തിയതുകൊണ്ട് രക്ഷപ്പെടണമെന്നുണ്ടോ?
രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ യജമാനായ റബ്ബ് അവന്റെ മഹദായ ഫദലുകൊണ്ട് നമ്മളെ ഉൾപ്പെടുത്തിക്കിട്ടണ്ടേ. അതുകൊണ്ട് തന്നെ ഒരല്പവും ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ, ഞാൻ രക്ഷപ്പെട്ടുവെന്നാലോചിക്കാതെ, രക്ഷപ്പെടുത്തും എന്റെ റബ്ബ് എന്നെ പരാജയപ്പെടുത്തുകയില്ല എന്ന റബ്ബിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും, മറുഭാഗത്ത് എന്റെ റബ്ബ് എന്നെ പരാജയപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തിയാലോ എന്ന ഭയവും, ആ ഖൗഫിന്റെയും റജായിന്റെയും ഇടയിലായി ഹൽബ് തിരിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിലെടുത്ത്, അള്ളാഹു വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിച്ച് മരിക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട എനിക്ക് ഭാഗ്യം ലഭിക്കാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാലിഹീകളിൽ പെടുത്തട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ചലനങ്ങളും എല്ലാം യജമാനനായ റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മഹാനായ സിയും വലിയുള്ളാഹിയുടെയും അതുപോലെ ബഹുമാനപ്പെട്ട അവയലത്ത് തങ്ങളുടെയും അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മഹാന്മാരില്ലേ, നമ്മുടെ ബാപ്പഉമ്മമാര് പലരും മരിച്ചുപോയില്ലേ, നമ്മുടെ ബന്ധപ്പെട്ട പലരും മരിച്ചുപോയില്ലേ, എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും, നമ്മുടെ ഉസ്താദുമാരും ആലിമീകളും നേതാക്കളും പലരും മരണപ്പെട്ടു പോയില്ലേ, എല്ലാവരുടെ പേരിലും ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീമിലായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസുകളിൽ നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس أسوغم مارو أنا مدس في المغنم നിർബന്ധമായും ദുആ ചെയ്യണം. രണ്ടു കുപ്പി തേന് ഒരാൾ കൊടുത്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു സുഖപ്പെടുത്തട്ടെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചിട്ടെ. ഫൈസൽ അസിന് ഉള്ളിലിൻ്റെ ഉമ്മക്ക് അസുഖമാണ്, ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു തആല അവർക്ക് സലാമത്ത് നൽകട്ടെ. ഇൻഷാല്ലാ കൊടുക്കാം. പിന്നെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥിനി പി ഹന്നത്തിനുള്ള മൊമെന്റോ വേദിയിൽ ബഹുമാന്യരായ ഉസ്താദ് അവർകൾ നൽകുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ഉന്നത റാങ്കും ഒന്നാം റാങ്കും ഫയർമാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകളിൽ മെയിൻ ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്ത SSF പ്രവർത്തകൻ ലത്തീഫ് മുസ്താനബാദിനുള്ള മൊമെന്റോവും വേദിയിൽ നൽകുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ലത്തീഫ് മുസ്താനബാദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. ഇവിടെ ഇപ്പൊ എത്ര മുതാലിമികളുണ്ട്? 94. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്തിയട്ടെ. ഒരു മുതഅല്ലിമിന് ഒരു കൊല്ലത്തേക്ക് ഒരു 20,000 രൂപ അല്ലേ, അല്ലേ കണക്കാക്കിയേ?
അങ്ങനെ കുറേ ആളുകൾ ഏറ്റെടുത്തവരുണ്ട് വിദേശത്തും നാട്ടിലൊക്കെ. അള്ളാഹു തആല അവർക്കൊക്കെ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകട്ടെ. അവർക്കും നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്തതിൻ്റെ പേരിൽ അവരുടെയും നമ്മുടെയും എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും കുടുംബങ്ങളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും ആയുസ്സിലും ആരോഗ്യത്തിലും ശരീരത്തിലും അവയവങ്ങളിലും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഒരു കുറച്ച് കുട്ടികൾ ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടെങ്കിൽ വലിയ സന്തോഷമാണെന്ന് തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കുത്തിക്ക് ഒരു 20,000 ഗഡുക്കളായിട്ട് കൊടുക്കാം. ഒന്നിച്ച് കൊടുക്കണമെന്നില്ല, ഒന്നിച്ച് കൊടുക്കണമെന്നില്ല. 20 ഒന്നിച്ച് കൊടുക്കാം, 10 10 കൊടുക്കാം, 5 കൊടുക്കാം, അല്ലെങ്കിൽ 2,000 രൂപ മാസത്തിൽ കൊടുത്തിട്ട് അങ്ങനെ 10 കൊണ്ട് അങ്ങനെയും പൂർത്തീകരിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ ഒരാൾ അൽഹംദില്ലാ. അള്ളാഹു തആല ബർക്കത്തിയട്ടെ. അള്ളാഹു തആല എല്ലാ വിഷയത്തിലും ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു വർദ്ധനവ് നൽകട്ടെ. എല്ലാ ഷെറുകളും രോഗങ്ങളൊക്കെ അള്ളാഹു തടുക്കട്ടെ. അൽഹംദില്ല. അബ്ദുൽ ഹമീദ് കൺവീനറും കൂടിയാണ്. അള്ളാഹു തആല ധാരാളം നല്ല കാര്യത്തിൽ തൗഫീക്കട്ടെ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഒരു 4-5 കുട്ടികളെങ്കിലും ഏറ്റെടുത്താൽ ഈ മയത്ത് അങ്ങനെ നാട്ടിൽ നിന്ന് വന്നത് മുതലാവൂലേ. ഒരു മുത്തഹല്ലിമിൻ്റെ അൽഹംദില്ലാ, നമ്മളെ ബാക്കവി ഉസ്താദ് 5 കുട്ടികളെ, അള്ളാഹുവെ അദ്ദേഹത്തിനും കുടുംബത്തിനും നീ എല്ലാ ഖൈറും നൽകണേ റഹ്മാൻ. ബാക്കി ഉസ്താദ് ഇന്നലെ ചിറ്റിയാടി സിറാജുൽ ഉദയിൽ വന്നിരുന്നു. അള്ളാഹുവെ അദ്ദേഹം വന്ന കാര്യം സന്തോഷത്തോടുകൂടെ വന്നതാണ്. അത് പൂർണ്ണ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും ബന്ധങ്ങളിലും പരിചയക്കാരിലുമൊക്കെയുള്ള ഏതെല്ലാം രോഗമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ആരുണ്ടോ അവരുടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് എന്ത് രോഗമുണ്ടോ, അവരുടെ ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഒരു പാവപ്പെട്ട ഒരാൾ നമ്മുടെ സിറാജുദ്ദീൻ പഠിച്ചൊരു മുത്തഹല്ലിമാണ്, പിന്നീട് സിറാജുദ്ദീൻക്ക് വേണ്ടി വിദേശത്ത് സേവനം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. വയറ്റിന് അസുഖം വന്നിട്ട് പലപ്പോഴും അങ്ങനെ വന്ന് ബുദ്ധിമുട്ടാണ്. അള്ളാഹുവേ നീ ആ ചെറുപ്പക്കാരൻ്റെ രോഗം പരിപൂർണമായി സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാൻ. അതുപോലെ അള്ളാഹുവേ ഇന്ന് കാലിന് ഇങ്ങനെ 4 ഭാഗത്തും കമ്പിയിട്ടിട്ട് ഒരാൾ വന്നിരിക്കുന്നത് ഷുഗറിൻ്റെ അസുഖമുണ്ട്. ആക്സിഡൻ്റ് ആയിട്ട് മുറിഞ്ഞിട്ട് കാലും പൊട്ടിയിട്ട് കമ്പിയിട്ടിട്ട് പിന്നെ അതിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുന്നവന് വല്ലാ സങ്കടം പറഞ്ഞു. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ രോഗം പരിപൂർണമായി നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ബഹുമാനപ്പെട്ട സിയും വലിയുള്ളവാൻ്റെ അടുക്കൽ പലരും വരും, രോഗമില്ലയെന്ന് പറയും, രോഗം മാറിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവരെ പോലെയുള്ള ദറതകളൊന്നുമില്ല. ഞങ്ങൾ അവരെയൊക്കെ സ്നേഹിച്ച സാധുക്കളാണ്, അവരെ ബഹുമാനിച്ചവരാണ്. അള്ളാഹുവേ നീ ബഹുമാനിച്ച ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരുടെ ബർക്കത്ത് കൊണ്ട് ഏത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ, ഞങ്ങൾക്കോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദക്കകളൊക്കെ തന്നവർ ആർക്ക് എന്ത് രോഗങ്ങളുണ്ടോ അവരുടെ രോഗങ്ങളും ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളും എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ആരൊക്കെ എന്തെല്ലാം രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരുണ്ടോ, മുമ്പ് പറഞ്ഞവരുണ്ടോ, ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞവരുണ്ടോ, എല്ലാ രോഗികളുടെയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ കഴിവുള്ള ശാഫിയായ നീ അവർക്കും ഞങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. اللهم انا نسالك باننا نشهد انك انت الله الذي لا اله الا هو الواحد الاحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا احد يا حي يا قيوم يا ذا الجلال والاكرام സാധുക്കളെ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. റബ്ബേ വളരെ പാപപ്പെട്ട മറ്റൊരു പ്രവർത്തകൻ 7-ാമത്തെ മാസത്തിൽ ഗർഭിണിയായ ഭാര്യയ്ക്ക് പ്രഷർ വർദ്ധിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ ഇങ്ങനെ കണ്ണാടിയിലിട്ട് വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി ആരോഗ്യത്തോടെ ആ കുട്ടിയെ ഉമ്മബാപ്പമാർക്ക് നീ നൽകണേ അല്ലാ. അതുപോലെ ആര് എന്ത് രോഗത്തിലുള്ളവരുണ്ടോ, ചെറുതോ വലുതോ ആയ ആരെന്ത് വിഷമമുള്ളവരുണ്ടോ, ഏത് മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ടോ, ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ, ഏത് വാദമോ പിത്തമോ അലർജിയോ ഷുഗറോ പ്രഷറോ അൾസറോ ക്യാൻസറോ ട്യൂമറോ ഹാർട്ടിനോ കിഡ്നിക്കോ കരളിനോ ശ്വാസകോശത്തിലോ ഏത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, മറ്റുള്ളവർക്ക് നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾക്ക് എന്ത് രോഗമുണ്ടോ,
നീ പരിപൂർണമായി സലാമത്താക്കണേ അല്ലാഹ്. ചെറിയ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടി രോഗമായിട്ട് ഉമ്മ കൊടുത്തയച്ച പൊന്നും കൊണ്ടുവന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. നീ ആ കുട്ടിയുടെ രോഗവും പരിപൂർണമായി സുഖപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളിൽ ആര് എന്ത് രോഗമുള്ളവർ, സ്ത്രീകളുണ്ടോ പുരുഷന്മാരുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദക്കകളും ഒക്കെ കൊടുത്ത മോമിനീങ്ങൾ മോമിനാത്തുകൾ ബന്ധപ്പെട്ടവർ ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനേ, ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ തന്നെ വിജയിപ്പിച്ചു തരണേ റഹ്മാനേ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 20,000 രൂപ ഒരു കുട്ടിക്ക് ഒന്നിച്ചു കൊടുക്കണോ? ഇല്ല, ഗഡുക്കളായിട്ട് കൊടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടേ പറഞ്ഞാൽ ഒരു വലിയ റാഹത്ത്, സന്തോഷമാണ്. ഒരു 6 കുട്ടികൾ പായി. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 4 കുട്ടികളെന്ന് പറഞ്ഞാൽ തിൽക്കാശ്രത്തും കാമിലും ഒരു 10 കുട്ടികളായാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. ആരെങ്കിലും ഉണ്ടേ പറയും, നമുക്ക് ഇൻഷാഅല്ലാഹുവിനോട് ദുആക്കാം. ബിസ്മില്ലാ. ദുആ ചെയ്യാൻ പോകണം. ഒരു 3 സലാത്ത് ഇല്ലറ ചിലർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم 10,000 ഉർപ്പിയ الحمد لله الله تعالى അബൂബക്കർ മുസ്ലിയാരുടെ അമൽ സ്വീകരിക്കട്ടെ. അവരെ നമ്മളെല്ലാ കുട്ടികൾക്കും അല്ലാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. മക്കളില്ലാത്ത ഒരാൾ ഇവിടെ വന്നപ്പോൾ ദിക്രീതി വാങ്ങിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഖൈറായ കുട്ടികളെ കൊടുക്കട്ടെ. അതുപോലെ 17 കൊല്ലായിട്ടും മക്കളില്ലായിരുന്നു, വന്ന് ദിക്രീതി കൊടുത്ത് ഇപ്പോൾ ഗർഭിണിയാണ്. പക്ഷേ ഡോക്ടർമാർ നോക്കിയിട്ട് ഗർഭത്തിലുള്ള കുട്ടിക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ വരുമ്പോൾ കാറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ ദൂരം ആലപ്പുഴയാണ്, കൊല്ലത്തെ ഒറ്റവുള്ളാണ്, ഒരാൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ ആ പാവപ്പെട്ട സ്ത്രീ ഗർഭിണിയായതിന് വലിയ റാഹത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ആ സ്ത്രീക്കും ആ കുടുംബത്തിനും പരിപൂർണ സന്തോഷം നൽകി ആരോഗ്യമുള്ള കുട്ടിയെ നീ അവർക്ക് കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ നിനക്ക് കഴിയാത്തതൊന്നുമില്ല, നിനക്ക് സാധിക്കാത്തതൊന്നുമില്ല. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട മോമിനീങ്ങൾക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. എല്ലാ ശർറിൻ്റെ വാതിലുകളും അടക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളും ദുആകളും നീ സ്വീകരിക്കണം റഹ്മാനെ. ആരെങ്കിലും ഉണ്ടേ പറഞ്ഞോളൂ, ദുആക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങളെ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങളെ സദസ്സും ഞങ്ങളെ ഈ ആണ്ട് നേർച്ചയും ഞങ്ങളെ മുഴുവൻ പരിപാടികളും ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും പള്ളികളും മദ്രസകളും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ നിയ്യത്തുകൾ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ വളരെ ദുർബലന്മാരാണ്, ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിതവറുകളാണ്. ഞങ്ങളെ കൽബിൽ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ചിന്തകൾ വല്ലപ്പോഴും കടന്നുപോയെങ്കിൽ ഇത് ഞങ്ങളെ ദൗർബല്യമാണ്, ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. എന്ത് പോരായ്മകളുണ്ടെങ്കിലും എന്ത് ന്യൂനതകളുണ്ടെങ്കിലും ഞങ്ങളെ നിസ്കാരവും നോമ്പും ഞങ്ങളെ സർവാമലുകളും ഞങ്ങളെ സദസ്സുകളും ഞങ്ങളെ സംസാരങ്ങളും ഞങ്ങളെ സദക്കകളും ഞങ്ങളെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നിനക്ക് ഞങ്ങൾ ആവശ്യമില്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ആവശ്യമില്ല. അതേസമയത്ത് ഞങ്ങൾക്ക് നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആവശ്യമുണ്ട്. നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും നിന്റെ കാരുണ്യം ചൊരിക്കണേ റഹ്മാനെ. ഞങ്ങളെ അമലുകളൊക്കെ സ്വീകരിക്കണം റഹ്മാനെ. ഈ പരിപാടിക്ക് ഇവിടെ നിന്ന് സംഘാടകർ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ശുപാർശ പറഞ്ഞ
എന്റെ പ്രിയപ്പെട്ട മുജീബിനും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ചെറുപ്പക്കാർക്കും മുഅ്മിനീങ്ങൾക്കും നിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആര് എവിടെ ശ്രമിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. സർവ ശർറുകളും തടുക്കണം റഹ്മാനെ. സർവ രോഗങ്ങളിൽ നിന്നും സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെയും സന്താന പരമ്പരകളെയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കണേ റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മഹാനായ സി എം വലിയുള്ളാഹി അവറുകളും അവേലത്ത് തങ്ങളവറുകളും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സർവോസ്താദുമാരും മാലിമീകളും പ്രവർത്തകരും സഹായികളും സഹകാരികളും ഈ സദസ്സിൽ തന്നെ വരുമ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന പണ്ഡിതന്മാരും സാധാരണക്കാരും നേതാക്കളും പലരും ഇപ്പോൾ ഞങ്ങളെ കൂടെയില്ല. അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരുടെ ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങൾക്കൊരു സ്ഥാപനവും നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ല, ഒരു സംഘടനയും മുന്നോട്ട് നീക്കാനുള്ള കെൽപ്പില്ല. എല്ലാ കഴിവുമുള്ള രാജാവ് നീയാണ്. ഞങ്ങൾ ഏത് നല്ല കാര്യത്തിൽ ഭാഗവാക്കാകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഭാഗവാക്കാകുന്നുണ്ടോ അവിടെയെല്ലാം നിന്റെ സഹായം തരണേ റഹ്മാനെ. നിന്റെ സഹായം തരണേ റഹ്മാനെ. ഞങ്ങൾ ഖൽബിൽ ഉദ്ദേശിച്ച വിഷയങ്ങളൊക്കെ നിന്റെ ദീനിന് ഖൈറായ നിലക്കും ഞങ്ങളുടെ ആഖിറത്തിന് ഉപകരിക്കുന്ന നിലക്കും നീ ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ പ്രായമുള്ള സമയത്തും ഈ മഴയത്തും ഞങ്ങളെ ഈ സദസ്സിൽ വന്ന് ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾക്കും അതുപോലെ ഞങ്ങളെ പ്രായമുള്ള മുഴുവൻ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും സയ്യിദന്മാർക്കും ദീനിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും ഞങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ആരിൽ നിന്ന് എന്ത് അവകാശങ്ങൾ കിട്ടാനുണ്ടോ, ഞങ്ങളോട് ആര് ആരുടെ കയ്യിൽ എന്ത് സംഖ്യകൾ പെട്ടുപോയി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചവരുണ്ടോ, അവർക്കും ഞങ്ങൾക്കുമുള്ള അവകാശങ്ങൾ ഞങ്ങളെ കൈകളിലേക്ക് തിരിച്ചെത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ആർക്കെന്ത് കൊടുക്കാനുണ്ടോ, ഏത് കടപ്പാട് വീട്ടാനുണ്ടോ, അത് വീട്ടാത്ത നിലക്ക് ഞങ്ങളെ മരിപ്പിക്കരുതേ റഹ്മാനെ. കടങ്ങളും കടപ്പാടുകളും വീട്ടാതെ മരിപ്പിച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യരുതേ റഹ്മാനെ. എല്ലാ കടങ്ങളും കടപ്പാടുകളും വീട്ടിയിട്ടല്ലാതെ ഞങ്ങളെ നീ പിടിച്ചെടുക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, എവിടെയെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ആരെന്ത് പ്രതിസന്ധികൾ കൊണ്ടുവരുന്നവരുണ്ടോ, അതെല്ലാം തട്ടിമാറ്റാൻ അധികാരമുള്ള രാജാവാണ് നീ. നിന്റെ മേൽ തവക്കുലാക്കി നീ ഞങ്ങൾക്ക് മതിയായവരാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. സർവരംഗത്തും നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഏത് സാഹിറിന്റെ സിഹിറും ഏത് ഐനിന്റെ ഐനും ഏത് ചതിയന്മാരുടെ ചതിയും ഏത് വാലിബിന്റെ വൽമും ഏത് മുബത്തദിയുടെ ബിദഅത്തും ഏത് ദീനിന്റെ എതിരാളിയുടെ ഏത് കുഫറും ഏത് ബിദഅത്തും ഏത് വൽമും ഏത് ഫിസ്ഖും നീ തന്നെ തടുക്കണേ റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ദീനിന്റെ ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളിൽ വീടില്ലാത്തവരുണ്ടവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. യാത്ര ഉദ്ദേശിക്കുന്നവരുണ്ട്, തൊഴിൽ കിട്ടേണ്ടവരുണ്ട്, ബിസിനസ്സിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, അതെല്ലാം നീ തന്നെ പരിഹരിക്കണേ റഹ്മാനെ.
ഹജ്ജും ഉംറയും ഒക്കെ കരുതിയവരുണ്ട്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ഇത്താഴ്ന്ന കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് മലായിക്കത്തിന്റെ സന്തോഷത്തിന്റെ അറിയിപ്പോടെ റഹത്തോടെ സൗകര്യമുള്ള ജീവിതത്തിലേക്ക് ആത്തിബത്ത് തന്നായി കാലെടുത്തു വെക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ. ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. മുത്തഖീങ്ങളിൽ പെടുത്തിത്തരണം റഹ്മാനെ. ഞങ്ങളെ കൽബിൽ നീ പൊരുത്തപ്പെടാത്ത ചിന്തകളും വിചാരങ്ങളും തന്ന് ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة